ഗംഗാവാലി പുഴയിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ പോലും ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത്. നാവികസേനയ്ക്ക് ആ ലോറി ഏകദേശം എവിടെയാണുള്ളത് എന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ട്. പക്ഷേ അവർക്ക് പുഴയിലേക്ക് മുങ്ങി ആ ലോറിക്കടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ഇന്നലെയും അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇന്ന് 2 തവണയാണ് നാവികസേനയുടെ ഡീപ് സീ മുങ്ങൽ വിദഗ്ധർ അവിടേക്ക് എത്തിയത്. പക്ഷേ അവർക്ക് ഒരു ടെസ്റ്റ് ഡൈവ് പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അവിടേക്ക് അവർക്ക് എത്തിയെങ്കിൽ പോലും വലിയ കുത്തൊഴുക്കാണ് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ദൗത്യത്തിലേക്ക് പോകാൻ കഴിയാത്തത്. ഒരേ ഒരു പ്രതിബന്ധമാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുള്ളത്. അത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. കാരണം ഇവിടുത്തെ ആഴം എത്രയായാലും അത് നമ്മുടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം കിലോമീറ്ററുകൾ വേണമെങ്കിൽ താഴത്തേക്ക് ചേമ്പറുകളിൽ ഇറങ്ങി ഡൈവ് ചെയ്ത് പോകാൻ കഴിയുന്ന ശേഷിയുള്ളവരാണ് അവിടെയുള്ള നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ. അവിടെ ഏതാണ്ട് 15 മീറ്റർ താഴെയാണ് ഈ ലോറിയുടെ സാന്നിധ്യം സംശയിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആഴം ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെ 0 വിസിബിലിറ്റിയാണ് അവിടെയുള്ളത്. തൊട്ട് മുന്നിലുള്ളത് പോലും ആ പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ആ വിസിബിലിറ്റിയും അവർക്കൊരു തടസ്സമല്ല. അവർക്കുള്ള ഏക തടസ്സമായിട്ടുള്ളത് ഈ കുത്തൊഴുക്കാണ്. ഇപ്പോൾ ആ ഗംഗാവാലി പുഴയിൽ ഏതാണ്ട് 5 മുതൽ 6 നോട്ട്സ് വേഗതയിലുള്ള വെള്ളം കുത്തിയൊലിച്ചു പോവുകയാണ്. 2 തവണ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ആ സ്പോട്ടിലേക്ക് എത്തി. അവർ അവിടെ ഒഴുക്ക് എത്രമാത്രമുണ്ട് എന്ന് പരിശോധിച്ചു. രാവിലെ അവർ നേരെ താഴത്തേക്ക് ഒരു വടം വെയിറ്റ് കെട്ടി ആ വടം താഴേക്ക് ഇറക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കിലോ ഭാരത്തിൽ വടം കെട്ടിയാണ് താഴേക്ക് ഇറക്കി. ഒരു ആങ്കറേജ് അവിടെ ഒരു ആങ്കറേജ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് നടന്നത്. പക്ഷേ ആ കുത്തൊഴുക്കിൽ ആ 100 കിലോ ഭാരം കെട്ടിയിറക്കിയിട്ട് പോലും ആ വടം ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. ഇന്ന് ആ 100 കിലോയേക്കാൾ കൂടുതൽ ഭാരം കെട്ടി താഴേക്ക് ഇറക്കിയവർ പരിശോധിച്ചു. പക്ഷേ അപ്പോഴും ആ ഈ വടം ഒഴുകിപ്പോവുകയാണ്. അത്രമാത്രം ഒഴുക്കാണ് അവിടെയുള്ളത്. മേൽത്തട്ടിൽ ഒരു 6 നോട്ട്സ് വരെ ഒഴുക്കുള്ളപ്പോൾ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ വലിയ ഒഴുക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അതുമാത്രമാണ് ഇപ്പോൾ ഈ ദൗത്യത്തിനുള്ള ഏ വലിയ പ്രതിസന്ധിയായി മുന്നിലുള്ളത്. 2 വട്ടം ഇന്ന് നാവികസേന ഉദ്യോഗസ്ഥർ ആ മുങ്ങൽ വിദഗ്ധർ ആ ഭാഗത്തെത്തി. അവർക്ക് ഒരു ടെസ്റ്റ് ഡൈവെങ്കിലും നടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമങ്ങൾ രണ്ടും വിഫലമായി എന്നാണ് നാവികസേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അവർ ഇനി 2 വട്ടം കൂടി ഇന്ന് ഒരു സമയമുണ്ട്. ആ സമയത്തിനിടയിൽ വീണ്ടും അവർ എത്തി ഒന്നുകൂടി ആ ഒഴുക്ക് പരിശോധിക്കും. ആ ഒഴുക്ക് ഒരു മുങ്ങൽ വിദഗ്ധനെ താഴേക്ക് ഇറക്കാൻ അനുയോജ്യമായ ഒരു ഘട്ടം വന്നാൽ ആ നിമിഷം ഇറക്കാൻ എല്ലാ സംവിധാനങ്ങളും അവിടെ സജ്ജീകരിച്ച് നിൽക്കുന്നു. പക്ഷേ ആ ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്ക് അതിനെല്ലാം തടസ്സമായി നിൽക്കുകയാണ്. ഇതെത്ര സമയം ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഒഴുക്കുള്ളത്. എന്തായാലും ഇനി മഴ മാറി നിന്ന് ഈ ഒഴുക്കൊന്ന് കുറഞ്ഞു കിട്ടിയാൽ ആ ഗംഗാവാലി ഒന്ന് ശാന്തമാകട്ടെ. ശാന്തമാകാൻ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്.